ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് മലയാള സിനിമ ഉയർത്തി എഴുന്നേപ്പിച്ചുകൊണ്ട് വന്നതിൻ്റെ ഒരു മുഖ്യ സപ്പോർട്ട് കൊടുക്കേണ്ട ഗൈഡ് കൊടുക്കുന്ന മമ്മൂക്കയ്ക്കാണ്. കണ്ണൂർ സ്ക്വാഡാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിന് ചിലപ്പോൾ RDX ഉണ്ടാവാം, പക്ഷെ കണ്ണൂർ സ്ക്വാഡ് തുടങ്ങി വെച്ചേക്കണ ഒരു ഒരു സ്റ്റൈൽ ഓഫ് ഒരു മെത്തേഡുണ്ട് അത്. മറ്റുള്ള പടങ്ങൾ ഇനി ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗരുഡൻ, ഇപ്പോൾ ഗരുഡൻ കഴിഞ്ഞ ഇടയ്ക്ക് റിലീസായി, ഒരു ത്രില്ലർ എലമെൻസ് ഉള്ള നല്ലൊരു സിനിമ തന്നെയാണ് ഗരുഡൻ. അത് നല്ല രീതിയിൽ നല്ല ഓഡിയൻസ് കയറി പടം സക്സസ് ആയി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് പോകാനുള്ളതിൻ്റെ ഒരു റീസൺ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് കണ്ണൂർ സ്ക്വാഡിൻ്റെ ബേസ് ആയിരുന്നു. നമ്മൾ തമിഴിലും ഹിന്ദിയിലും അല്ലെ കന്നഡയിലൊക്കെ ഉള്ള പടങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ലിയോ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ അന്യഭാഷാ ചിത്രമാണ് ലിയോ എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് തന്നെ 50 കോടി മുകളിൽ ലിയോ ഓൾറെഡി കളക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു അന്യഭാഷാ ചിത്രം വന്നിട്ട് അത്രയും കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് മലയാളത്തിലൊരു പടം എന്തുകൊണ്ട് ആയിക്കൂടാ? കാരണം ബാന്ദ്ര 40 കോടി ബഡ്ജറ്റിൽ പടം വരുന്നു, ആ പടം ഇവിടുന്ന് ഒരു സത്യം പറഞ്ഞാൽ 100 കോടിയെങ്കിലും കളക്ട് ചെയ്യേണ്ടതാണ്. അന്യഭാഷ 50 കളക്ട് ചെയ്യുമ്പം മലയാളം മിനിമം 100 കോടിയും കളക്ട് ചെയ്യണം. അപ്പം മലയാളം ആ ഒരു സക്സസ് ലൈവ് സ്റ്റൈലിലോട്ട് തന്നെ കയറി പൊക്കോണ്ടിരിക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇപ്പോൾ ഈ നിയറസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന അത്യാവശ്യം ഒരു സ്റ്റാർ വാല്യൂ ഉള്ള പടങ്ങൾ ഒക്കെ ഹിറ്റായി തന്നെയാണ് പോണത്. പിന്നെ ചെറിയ സിനിമകളും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകൻ തന്നെയാണ്. കാരണം പല സിനിമകളും ശ്രദ്ധിക്കപ്പെടാതെ അങ്ങ് പോകുന്നുണ്ട്. ചിലപ്പോൾ അത് പ്രൊമോഷൻ്റെ ആയിരിക്കാം, റിവ്യൂവിൻ്റെ കാര്യം, അതൊന്നും നമുക്ക് പ്രൊഡക്റ്റബിൾ അല്ല എന്താണെന്നുള്ളത്. അപ്പം മലയാള സിനിമ ഇനി വരാൻ കിടക്കുന്ന ഒരു ലോഡ് പടങ്ങൾ, ഇപ്പം ടോവിനോടെ അജയൻ്റെ 2 മോഷണം, ലാലേട്ടൻ്റെ ബാലിവൻ, മമ്മൂക്കയുടെ ഭ്രമയുഗം, എല്ലാ ആക്ടേഴ്സിൻ്റെ ആസിഫിൻ്റെ പടം, രഞ്ജിത്ത് സിനിമ, അങ്ങനെ കുറേ സിനിമകൾ വരാൻ കിടക്കുന്നു. അപ്പോൾ എല്ലാം സക്സസ്സായി മുന്നോട്ട് പോകട്ടെ. മലയാള സിനിമയിൽ നല്ലൊരു ബിസിനസ് നടക്കണം. ബിസിനസ് മാത്രമല്ല, പ്രേക്ഷകരെ ഓരോ പടങ്ങളും ഇഷ്ടപ്പെടുത്തി മനസ്സിൽ, ഇപ്പോൾ എക്സാമ്പിൾ RDXഉം കണ്ണൂർ സ്ക്വാഡൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സ് നിറച്ചിട്ടാണ് അവർ പടം കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നത്. ലാസ്റ്റ് വന്ന് ഗരുഡൻ അടക്കം അങ്ങനെ ആയിരിക്കണം സിനിമ. കളക്ഷൻ മാത്രമല്ല, സിനിമകളും അങ്ങനെ ആയിരിക്കണം. ലാസ്റ്റ് വന്നത്തെ അന്യഭാഷ ലിയോ ആണെങ്കിലും മാർക്ക് ആൻ്റണി ആണെങ്കിലും മാവീരൻ ആണെങ്കിലും ജയിലർ ആണെങ്കിലും എല്ലാം പ്രേക്ഷകർ ഒരുപാട് പോസിറ്റീവ് പറഞ്ഞ, എന്നാൽ കളക്ഷനിൽ ഭയങ്കര റെക്കോർഡ് നേടി. അതുപോലെ ആയിരിക്കണം മലയാള സിനിമയും ഇനി മുന്നോട്ട് കാണാം. ഇന്ത്യയിൽ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയും ഏറ്റവും നല്ല സ്റ്റോറി ടെല്ലേഴ്സും ഡയറക്ടേഴ്സും ആക്ടേഴ്സും എല്ലാം ഉള്ള ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ എവിടെയൊക്കെ ഒരു ഡൗണായി പോയി, പക്ഷെ അത് എഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് വന്ന് സക്സസ് ആയി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ് പൂർണ്ണ വിശ്വാസം. മലയാള സിനിമ ഒരുപാട് ഉയരങ്ങളിൽ എത്തും എന്ന് പൂർണ്ണ വിശ്വാസത്തിലാണ് സാധാരണ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ.